നമസ്കാരം സ്വാമിജി. നമസ്കാരം. സ്വാമിജി, നമ്മൾ മോഹത്തിൻ്റെ ഒരു 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 അന്വേഷണ വഴിയിൽ തികച്ചും ഒരു ഒരു നവീനമെന്ന് തോന്നാവുന്ന ഒരു ഒരു സ്ഥലത്തെത്തിയിട്ടാണ് നിർത്തിയത്. സ്വപ്നങ്ങളിൽ സഫലമാകുന്ന മോഹങ്ങൾ ആയുസ് നീട്ടുകയും ആയുസ് കുറക്കുകയും ജാഗ്രതയിൽ ഉണ്ടാകുന്ന മോഹങ്ങൾ ആവശ്യങ്ങൾ ആയുസിനെ കൂട്ടുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഒരു കാര്യം, അതുവഴി തന്നെ നമുക്ക് പോകാമോ? തീർച്ചയായും. സ്ഥൂല കാലവും സ്ഥൂല ദേശവും എല്ലാം ദൈർഘ്യമുള്ളതാണ്. സൂക്ഷ്മമായത് വളരെ ദൈർഘ്യത്തെ സൂക്ഷ്മമായി ഒതുക്കി വയ്ക്കാവുന്നതാണ്. ഒരു പേപ്പറിൽ എഴുതിയ കണക്ക് ഒരു 10 കൊല്ലത്തെ ഒരു ഓഫീസ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അലമാരകളും ഒരുപാട് ഉപകരണങ്ങളും ആവശ്യമാണ്. അതൊരു മൈക്രോ ചിപ്പിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിരൽ തുമ്പിൽ കൊണ്ടുനടക്കാവുന്നത്. ശരിയാണ്. അപ്പോൾ അതുപോലെ സ്ഥൂലമായി ക്രിയാപരമായി കർമ്മങ്ങളെ ചെയ്ത് തീർത്ത് പുറത്ത് കിടക്കണമെങ്കിൽ ഒരുപാട് ദൈർഘ്യമാണ്. അതുകൊണ്ടാണ് ഈ ഫലം നമ്മുടെ കയ്യിലല്ല എന്നൊക്കെ ചിലപ്പോൾ പറയുന്നത്. സ്വാപ്നികമായി ഇത് അനുഭവിക്കാൻ വളരെ കുറച്ച് സമയം മതി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കസേരയിൽ കിടന്നിട്ടുണ്ടോ? ചാരി കാറ്റിന് അഭിമുഖമായി കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടോ? ഉറക്കത്തിൽ ആ മയക്കത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ട സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടിക്കാലത്ത് വള്ളിനിക്കറിട്ട കാലം മുതൽ നിങ്ങൾ വളർന്ന് ഇന്ന് വളർന്നു നിൽക്കുന്നതിനേക്കാൾ വളർന്നു നിൽക്കുന്നിടം വരെയുള്ള ദീർഘമേറിയ കാലം മുഴുവൻ കാണാൻ ആകെ 5 മിനിറ്റ് ഉറക്കത്തിനിടയിൽ 2 മിനിറ്റ് സ്വപ്നം മതി. അങ്ങനെയാണെങ്കിൽ 70 കൊല്ലമോ 80 കൊല്ലമോ ജീവിക്കാൻ ഒരുത്തൻ എടുക്കുന്ന സമയം സ്വപ്നത്തിൽ തീർക്കാൻ എത്ര നേരമാണ്? ജാഗ്രത സ്വപ്നത്തിന് വഴിമാറി കൊടുത്താൽ ആയുസ് കുറയ്ക്കാം, കോശങ്ങൾക്ക് വാർദ്ധക്യം എളുപ്പം വരുത്താം, അനുഭവങ്ങളുടെ പരുദീസ വളരെ ചെറുപ്പത്തിൽ തുറക്കാം. ഇപ്പോൾ തോന്നുന്നൊരു കാര്യം ചോദിച്ചോട്ടെ സ്വാമിജി, നമ്മുടെ ഈ ഉറക്കിൻ്റെയും ഉണർവിൻ്റെയും ഒരു കാര്യം പറഞ്ഞതുപോലെ ഈ മെറ്റീരിയൽ വേൾഡിൽ ഭൗതിക തലത്തിൽ ഈ സഫലമാകാതെ മോഹങ്ങളുമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഒരു അകാല വാർദ്ധക്യവും പെട്ടെന്ന് മരണം തന്നെയും സംഭവിക്കുന്നത് ഈ കാരണത്താൽ. ഈ കാരണം കൊണ്ടാണ്. മാത്രമല്ല ആധുനിക സമൂഹത്തിൻ്റെ ആയുർദൈർഘ്യം കുറഞ്ഞതും പ്രാചീന സമൂഹത്തിൻ്റെ ആയുർദൈർഘ്യം കൂടിയതും ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള ഈ അന്തരത്തിലാണ്. പ്രാചീന സമൂഹത്തിൽ ആയുർദൈർഘ്യം കൂടിയിരുന്നത് ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇന്നത് സ്വപ്നം കൊണ്ട് തന്നെ ചെയ്തു തീർന്നു. വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരുന്നു. വിവാഹം കഴിച്ചാൽ തന്നെ നമുക്ക് രണ്ടുപേർക്കും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. സ്വപ്നത്തിൽ കച്ചവടം നടക്കുന്ന വലിയ വലിയ വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കുന്നു. സ്വാപ്നികമായ പണം, സ്വാപ്നികമായ ഭാര്യാഭർത്തൃബന്ധം ഒക്കെ ഇന്ന് സർവസാധാരണമായിരിക്കുന്നു. ഈ മൊബൈലിലൂടെ മാത്രം ഭർത്തൃബന്ധമൊക്കെ ഉണ്ട്. ഡൈവോഴ്സ് നോട്ടീസും അവിടെ വരുമ്പോൾ പണം കൊടുക്കുകയും വേണം. നിങ്ങളുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ BSNL ആണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു പോകും. ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് വർത്തമാനം പറയണോ? BSNL ആണ് ആവശ്യപ്പെടുന്നത്. എല്ലാ മൊബൈലിലേക്കും അയക്കുകയാണ്.
അയാൾ സന്യാസിയാണോ ബ്രഹ്മചാരിയാണോ വാനപ്രസ്ഥനാണോ ഗൃഹസ്ഥനാണോ ഭാര്യയുള്ളവനാണോ ഇതൊന്നും നോക്കാതെ പത്ത് പ്രാവശ്യം അയക്കുമ്പോൾ ഒന്ന് നോക്കിക്കളയാമെന്ന് തോന്നുന്നു, വെറുതെ ഒന്ന് അടിച്ചു കളയാം. അതിൻ്റെ വാസനയുണ്ടെങ്കിൽ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടിക്കും, ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് പോലും ഒന്നടിച്ചാൽ രക്ഷപ്പെടുകയും ചെയ്യും. ഒരു സ്വാപ്നികമായ ഭാര്യ, സ്വാപ്നികമായ ഭർത്താവ്, സ്വാപ്നിക ബന്ധങ്ങൾ, സ്വാപ്നിക ചേതനയിലുള്ള പിള്ളേർ ജനിക്കൽ, ഇതെല്ലാമായി ആയുർദൈർഘ്യം കുറഞ്ഞ് ഇതിന് വേഗം പോകാം. ഗവൺമെൻറ് അറിഞ്ഞാണ്. ഒരു ഭാഗത്ത് തൻ്റെ ഭാര്യയെ വിട്ട് വേറൊരു ഭാര്യയെ സ്വീകരിച്ചുവെങ്കിൽ കോടതിയിൽ വഴി നോട്ടീസ്, ഗവൺമെൻറ് ജോലിയുണ്ടെങ്കിൽ ജോലി പോവും, ഡൈവോഴ്സ് കഴിയാതെ പോയി വിവാഹം കഴിച്ചാൽ. ഇത് ഭാര്യയുള്ളവന് ബി എസ് എൻ എൽ തന്നെ അയച്ചു കൊടുക്കുകയാണ്, ഇതാ ഇങ്ങനൊരു സൗകര്യമുണ്ട്. അതെ സ്വാമിജി, ഇതൊരു വിചിത്ര സംസ്കൃതിയുടെ ലോകമാണ്. അറിഞ്ഞും അറിയാതെയും എല്ലാവരും മൊബൈലുള്ളവർ മുഴുവൻ പങ്കെടുക്കേണ്ടെന്ന് വരുന്ന ഒരു അവസ്ഥ. SMS കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ മക്കളും ബന്ധുക്കളും ഇല്ലാതെ ഒരാൾ മരിച്ചു പോയിരിക്കുന്നു. 1,600 കോടി ഡോളർ അവിടെ കിടക്കുന്നു. ചെറിയൊരു വക്കീൽ ഫീസ് നിങ്ങൾ പൈസ കിട്ടുമ്പോൾ തരേണ്ടതേ ഉള്ളൂ. മൊബൈൽ വഴിയാണ് SMS വരുന്നത്, ഇൻ്റർനെറ്റ് വഴിയാണ് നിങ്ങളെ അതിനാകർഷിക്കുന്നത്. ഇത് ഈ ലോകങ്ങളിലെല്ലാം സ്വാപ്നികമായി പോകുമ്പോൾ ജാഗ്രതയിലെ പണിയെടുക്കാൻ പറ്റാതെ വരുന്നു. നമ്മളിന്ന് കാണുന്ന മാന്യന്മാരെല്ലാം സ്വപ്നത്തിലെ ചക്രവർത്തിമാരാണ്. ഭിഷഗ്വരന്മാരിൽ 4% സ്വപ്നത്തിലാണ് മരുന്ന് കൊടുക്കുന്നത്, കാരണം അവർക്ക് പേഷ്യൻസ് ഇല്ല, ഈ മണി ചെയിനും ബഹളമൊക്കെ ഉള്ളൂ. വലിയ സമരങ്ങളൊക്കെ നടത്തിയ ഭിഷഗ്വരന്മാരുടെ അന്തരംഗങ്ങളിൽ കയറി നോക്കിയാൽ വലിയ മണി ചെയിനും കൂട്ടായ ചിട്ടിയും ബിസിനസ്സും ഒക്കെയായി നീങ്ങുന്നതാണ് ചരിത്രപരമായി നാം കാണുന്നത്. സ്വപ്നങ്ങൾ അത്രയ്ക്ക് ജാജുല്യമാനമാണ്. വളരെ വളരെ സങ്കീർണങ്ങളായ പ്രാക്ടീസുകൾ, ഇൻ്റർനെറ്റ് വഴിയുള്ള പ്രാക്ടീസുകൾ വായിച്ചിട്ട് നീന്താൻ പഠിക്കുന്നത് പോലെ. ആ ഇത് വളരെ 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 രസകരമാണ്. നമ്മൾ കയറിപ്പോയാൽ അപ്പോഴെല്ലാം സ്വപ്നമാണ് ഉത്ഭൂതമാകുന്നത്. അനേക വർഷങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച് തീർക്കാൻ ജാഗ്രതത്തിനേക്കാൾ മാധുര്യം സ്വപ്നത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ വിവാഹത്തിന് മുമ്പ് സ്വപ്നങ്ങളുമായി കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചും സിനിമ കണ്ടുമൊക്കെ നടന്നവർ ജാഗ്രത് ജീവിതത്തിലേക്ക് വരുമ്പോൾ വൈവാഹിക ജീവിതത്തിൻ്റെ ആയുസ് തീരുന്നത്. അതെ അതെ, ആയുസ്സത്താതെ മരിക്കുന്ന വൈവാഹിക ജീവിതത്തിൻ്റെ ആയുസ് അവിടെ തീരുകയാണ്. പിന്നെ അതുപോലെ ഓടാനോ ചാടാനോ മറ്റൊരാളെ സ്വപ്നത്തിൽ കിട്ടിയാൽ മാത്രമേ ഇയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇല്ല, അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല സ്വാമിജി. അതുമാത്രമല്ല, ഈ ബന്ധം നിലനിൽക്കെ അങ്ങനൊരു പുതിയൊരു ബന്ധം ഉണ്ടായാൽ മാത്രമേ ഈ ബന്ധം തന്നെയും മുന്നോട്ട് പോകാൻ പറ്റൂ, അത്രേ പറ്റുള്ളൂ. സ്വപ്ന ലോകം വളരെ പ്രത്യേകതകളുള്ളതാണ്. അതുകൊണ്ട് സ്വാപ്നിക ലോകത്താണ് ഇന്ന് ജീവിതം മുഴുവൻ. നിങ്ങൾ എറണാകുളം ടൗണിലൂടെ നടന്നു വരിക, ഒരു സൈഡിലൂടെ നിങ്ങൾ നടന്നു വരുമ്പോൾ 100-150 സ്ത്രീകളെ കാണുന്നുണ്ടാവും. ഒരു മണിക്കൂറിനുള്ളിൽ, ആ ഒരു മണിക്കൂർ നിങ്ങൾ നടക്കുകയാണെങ്കിൽ അത്രയും തന്നെ പുരുഷന്മാരെയും കാണുന്നുണ്ടാവും.
എല്ലാവരും ഇടത്ത് കയ്യിലോ വലത്ത് കയ്യിലോ ഒരു മൊബൈൽ പിടിച്ച് സംസാരിച്ചുകൊണ്ടാവും. അല്പം പുറകെ നടന്നൊന്ന് കേട്ടു നോക്ക്, അതിനകത്ത് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആവശ്യങ്ങൾക്കൊന്നിനുമല്ല ഈ ഫോൺ വിളിച്ചിരിക്കുന്നത്. അത് മിനിറ്റുകൾ ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ സംസാരിച്ചുകൊണ്ടേ വരുന്നതായിരിക്കും. രാത്രി 12:30 ട്രെയിനിൻ്റെ എ സി റൂമിലും സ്ലീപ്പർ റൂമിലുമൊക്കെ നിങ്ങൾ സഞ്ചരിച്ചാൽ ചെറുപ്പക്കാരായവർ രാത്രിയിൽ വർത്തമാനം പറയുന്നത് സ്വപ്നത്തിലെ ഭാര്യാഭർത്തൃ ബന്ധവും സ്വപ്നത്തിലെ കുട്ടികളെ വളർത്തലും സ്വപ്നത്തിലെ വീട് വാങ്ങിക്കലും ഒക്കെ അടങ്ങുന്ന, അതും 12 or 15 വയസ്സുള്ള പിള്ളേർ. മറുപുറത്ത് അച്ഛനും അമ്മയും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കഞ്ഞിയിടകത്ത് വല്ല ഉറക്ക ഗുളികയും കൊടുത്തിട്ട് അവരുറങ്ങിയെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ മൊബൈലും എടുത്ത് വെളിയിലിറങ്ങി സംസാരിക്കുകയായിരിക്കും അപ്പുറത്ത് ചെയ്യുന്നത്. സ്വപ്നം കൊണ്ട് ഈ ജീവിതം മുഴുവൻ തീർത്ത് കഴിഞ്ഞ് ജീവിതത്തിന് ചാരുതയില്ലാതെ മരണമടയുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വപ്നത്തിൽ തീരുമ്പോൾ ആയുർ ദൈർഘ്യം കുറയുന്നു. അതേതാണ്ട് സത്യമാണ് സ്വാമിജി, ബോധ്യമായി. ഇത് കൂടാതെ ഒരെണ്ണമാണ് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുബുദ്ധങ്ങളായി കിടക്കും. ഉത്ബുദ്ധമാകുമ്പോഴാ സ്വപ്നം ഉണ്ടാകുന്നു. സൂക്ഷ്മ ശരീരത്തോടിയാണ് ഇതിൻ്റെ ഒരു കാരണലോകമുണ്ട്. അതാ ഗാഢമായ സുഷുപ്തി. അവിടെ ചെന്നത് ബീജമായി ഉറങ്ങിക്കിടക്കും. വലിയ നെല്ലിൻ്റെ അറകളിലൊക്കെ നെല്ല് കിടക്കുന്ന പോലെ മണ്ണിൻ്റെ അഗാധതകളിൽ ചില വിത്തുകൾ വീണ് കിടക്കുന്നത് പോലെ മുളയ്ക്കില്ല. കിണർ കുത്തി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ മണ്ണെടുത്ത് മുകളിലിട്ടാൽ അവിടെ ഇത് കിടക്കും. കുളത്തിലെ ഉറവയിൽ മുട്ടയിട്ട ഒരു മത്സ്യമോ, കുളത്തിലെ ഉറവയിൽ മുട്ടയിട്ട ഒരു തവളയോ, പാറക്കൂട്ടങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ ഉറവ കണ്ണു തുറന്ന് മണ്ണിനടിയിലൂടെ അഗാധ ഗർത്തത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഈ മുട്ടയും അത് ജെല്ലി പോലിരിക്കുന്നതും മെല്ലെ സഞ്ചരിച്ചു പോകുന്നു. ഒരു വലിയ വാട്ടർ സോഴ്സിൽ ചെന്ന് ഈ മുട്ട നൂറ്റാണ്ടുകൾ കിടക്കുന്നു. ആരെങ്കിലും ഒരാൾ തുരന്ന് ചെല്ലുമ്പോൾ സൂര്യപ്രകാശവും വായുവും അവിടേക്ക് എത്തുമ്പോൾ ഇത് തവളയായി മീനായി ഒക്കെ രൂപാന്തരം പ്രാപിക്കുന്നു. അനുകൂലമായൊരു സൂര്യപ്രകാശവും അനുകൂലമായ വായുവും കിട്ടുമ്പോൾ എപ്രകാരമാണോ ഈ അഗാധ ഗർത്തത്തിൽ കിടന്ന ഈ ജീവജാലങ്ങൾ സജീവങ്ങളായി സക്രിയങ്ങളായി പുറത്തേക്ക് വരുന്നത്, അതുപോലെ നമ്മുടെ ജാഗ്രതയിലെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ചേർന്നുണ്ടാക്കിയ വാസനകൾ അനുബുദ്ധങ്ങളായി കിടന്ന് സൂക്ഷ്മം എന്ന സ്വപ്നത്തെയും മറികടന്ന് സുഷുപ്തിയുടെ അഗാധതകളിൽ കിടക്കുന്നു. അവയെ സംക്രമിപ്പിക്കുവാനും സൂക്ഷിക്കുവാനും പ്രത്യേകതരം കോഡുകളും ഭാഷകളും ഉണ്ടാക്കി അവയൊരിക്കലും ആവശ്യം വരുമ്പോഴല്ലാതെ പൊട്ടിമുളയ്ക്കാതിരിക്കാനും പാകത്തിന് നമ്മുടെ കോടരങ്ങളിൽ നൂറ്റാണ്ടുകളിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നത് സുഷുപ്തി ഒന്നുകൊണ്ട് മാത്രമാണ്. സുഷുപ്തിയുടെ അഗാധതകളിൽ ഈ വാസനാമയമായ ബീജങ്ങളാണ് കിടക്കുന്നത്. അവിടെ നിന്നാണ്, ആ കാരണ ശരീരത്തിൽ നിന്നാണ് ഈ ആഗ്രഹങ്ങൾ മുളച്ചു വരുന്നത്. എപ്പോൾ നമുക്ക് നമ്മുടെ ജാഗ്രതത്തിനെ കടന്ന് സ്വപ്നത്തെ അറിഞ്ഞ് സ്വപ്നത്തെ അപഗ്രഥിച്ച് സ്വപ്നത്തെയും കടന്ന് ജാഗ്രത സ്വപ്നങ്ങൾ ചെന്ന് ലയിക്കുന്ന സുഷുപ്തിയുടെ അഗാധതകളിലെ അറിവ് ധ്യാനാത്മകമായി രൂപാന്തരപ്പെടുന്നുവോ, അപ്പോൾ മാത്രമാണ് ആഗ്രഹങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ പിടിക്കാൻ പറ്റുക.
ആവശ്യത്തിന് മുളപ്പിച്ചും ആവശ്യത്തിന് വളർത്തിയും ആവശ്യത്തിന് ഉപയുക്തമാക്കിയും സങ്കീർണങ്ങളായ ആഗ്രഹങ്ങളുടെ ലോകങ്ങളിൽ നിന്ന് മോചനം നേടിയും സമുജ്വലമായി ജീവിക്കണമെങ്കിൽ ജാഗ്രതത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുപ്തിയുടെയും അറിവ് അനിവാര്യമാണ്. ഈ സുഷുപ്തിയിൽ കിടക്കുന്ന ഈ ആഗ്രഹങ്ങളുടെ ഈ വിത്തുകളുണ്ടല്ലോ, ഈ വിത്തുകളുടെ ഒരു ഉണർച്ച അല്ലെങ്കിൽ മുളപൊട്ടൽ അല്ലെങ്കിൽ ഉറവയെടുക്കലാണോ അബോധമായി നാം നമുക്ക് നമ്മളിലുണ്ടാകുന്ന മോഹങ്ങൾ? എല്ലാ മോഹങ്ങളും അങ്ങനെ അനുകൂല പരിതസ്ഥിതി ഒന്ന് കാണിച്ചാൽ മതി. 1000 പെൺകുട്ടികളുണ്ട് ഒരു കോളേജിൽ പഠിക്കുന്നു, 1500 ആൺകുട്ടികളുണ്ട് അവിടുത്തെ ജനസംഖ്യയിൽ, 2500 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ, പലതരം വസ്ത്രങ്ങൾ അണിഞ്ഞ് പലതരം അലങ്കാരങ്ങളോടുകൂടി പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയെ കണ്ടപ്പോൾ അതിനോട് പ്രിയം തോന്നുവാനും വീണ്ടും കാണണമെന്ന് തോന്നുവാനും കാണാൻ അവസരങ്ങൾ ഒരുക്കുവാനും കണ്ടു വർത്തമാനം പറയുവാനും സ്വപ്നങ്ങൾ നെയ്യുവാനും ഒക്കെ ഇടയുണ്ടാക്കുന്നത് ആ കുട്ടി ഇയാളുടെ സുഷുപ്തിയിലും ഇയാൾ അവളുടെ സുഷുപ്തിയിലും കിടക്കുന്ന ബീജങ്ങൾ ഉണരുവാനുള്ള ജലസാന്നിധ്യമായതുകൊണ്ടാണ്. മനസ്സിലായി. പെയ്തിറങ്ങിയ ഒരു മഴയോടുകൂടി മുളപൊട്ടാത്ത വിത്തുകൾ മുളപൊട്ടുന്നത് പോലെ ഒരു നിമിഷാർത്ഥം കൊണ്ട് പൊട്ടി മുളയ്ക്കുമ്പോൾ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ പറ്റില്ലെന്ന് പറയുന്ന അച്ഛനമ്മമാർ, പണത്തിൻ്റെയോ പണമില്ലായ്മയുടെയോ പേരിൽ പറ്റില്ലെന്ന് പറയുന്ന അച്ഛനമ്മമാർ ബന്ധുക്കൾ, ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും ചുവരെഴുത്തുകളിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നതെന്ന് വാശി പിടിക്കുന്ന ബന്ധുജനങ്ങൾ, സ്കൂളിൻ്റെ അന്തസ്സിൻ്റെയും പരിപാലനത്തിൻ്റെയും പേരിൽ ഇത് സാധ്യമേ അല്ല എന്ന് പറയുന്ന അധ്യാപക രക്ഷാകർത്തൃ സംഘടനകളും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം ഇവരിൽ ഉണർന്നിരിക്കുന്ന മോഹങ്ങളുടെ ആഴവും പരപ്പും മാറ്റുന്നു. അതിനെ തിരിച്ചറിഞ്ഞ് ഈ വാസനയെ കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായാൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ആവശ്യ അടിസ്ഥാനത്തിലായിരിക്കും, ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. ഇങ്ങനെയുള്ള മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും അടിയൊഴുക്കുകളെ മുഴുവൻ മാധ്യമങ്ങൾ ഉണ്ടാക്കി, മുഴുവൻ വിദ്യാഭ്യാസം ഉണ്ടാക്കി, സജീവമായ റിയലിസത്തിൻ്റെ ലോകങ്ങളിലൂടെ ഇതിനെ മുഴുവൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അതിനുവേണ്ടി പെണ്ണെഴുത്തുകാരും ആണെഴുത്തുകാരും ഒക്കെ വാദിച്ചു കഴിഞ്ഞിട്ട് അത് തെറ്റാണെന്നും ശരിയാണെന്നും ഒക്കെ വാദിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ്.